നമസ്കാരം. കേരളത്തിൽ ഒരുപാട് കോളിളക്കം സൃഷ്ടിച്ച സംഭവമായിരുന്നു വിമാനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ നടന്ന യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. സംഭവവുമായി ബന്ധപ്പെട്ട് വധശ്രമക്കേസിൽ പ്രതി ചേർക്കപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഫർസീൻ മജീദിനെതിരെ കാപ്പ ചുമത്താൻ ശുപാർശയുണ്ട്. ഫർസീൻ മജീദിനെതിരെ പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. കാപ്പ ചുമത്തണമെന്ന ശുപാർശ കമ്മീഷണർ DIGക്ക് നൽകി. ഇയാൾക്കെതിരെ നിരവധി കേസുകളുണ്ടെന്നും സ്ഥിരം കുറ്റവാളിയാണ് ഫർസീൻ എന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. തുടർന്ന് DIG ഫർസീന് കാരണം കാണിക്കൽ നോട്ടീസും നൽകിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് മട്ടന്നൂർ മണ്ഡലം പ്രസിഡന്റാണ് ഫർസീൻ. സംഭവത്തിൽ പ്രതികരണവുമായി ബന്ധപ്പെട്ട് കെ സുധാകരൻ രംഗത്തെത്തിയിട്ടുണ്ട്. കാപ്പ ചുമത്തി നാടുകടത്തേണ്ടത് മുഖ്യമന്ത്രിയെയും LDF കൺവീനറെയുമാണെന്നാണ് കെ സുധാകരൻ MP പറയുന്നത്. അക്രമ രാഷ്ട്രീയത്തിന്റെ ഉപാസകരാണ് പിണറായി വിജയനും EP ജയരാജനും. കൊലപാതകവും അക്രമവും CPIM ശൈലിയും പാരമ്പര്യവുമാണ്. കൊന്നും കൊല്ലിച്ചും രാഷ്ട്രീയത്തിൽ ഇടം കണ്ടെത്തിയവരാണ് ഇന്നത്തെ CPIM നേതാക്കളെന്നും KPCC അധ്യക്ഷൻ കുറ്റപ്പെടുത്തുന്നു. കൊന്നും കൊല്ലിച്ചും കേരള രാഷ്ട്രീയത്തിൽ ഇടം കണ്ടെത്തിയവരാണ് ഇന്നത്തെ പല CPM നേതാക്കളും. AKG സെന്ററിലെ പടക്കമേറ് ഉൾപ്പെടെ കേസുകളിലെ ആസൂത്രകനാണ് ജയരാജൻ. പരാതിക്കാരനെതിരെ കാപ്പ ചുമത്തുന്ന ആഭ്യന്തര വകുപ്പ് രാജ്യത്തിന് തന്നെ നാണക്കേടാണെന്നും സുധാകരൻ പറയുന്നു. പരാതിക്കാരനെതിരെ കാപ്പ ചുമത്തുന്ന ആഭ്യന്തര വകുപ്പ് രാജ്യത്തിന് നാണക്കേടാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച EP ജയരാജന് പോലീസ് സംരക്ഷണവും സുരക്ഷയും ഒരുക്കുന്നുണ്ട്. കോടതി ഉത്തരവിട്ടിട്ടും LDF കൺവീനറെ ചോദ്യം ചെയ്യാൻ പോലും പോലീസ് തയ്യാറാകുന്നില്ല. AKG സെന്റർ ആക്രമണത്തിന് പിന്നാലെ ആസൂത്രകനാണ് ജയരാജൻ എന്നും സുധാകരൻ കുറ്റപ്പെടുത്തുന്നു. ഇടത് കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഉത്തരവ് നടപ്പാക്കുന്ന ചില ഉദ്യോഗസ്ഥർ പോലീസ് സേനയെ CPMന്റെ പോഷക സംഘടനയാക്കി മാറ്റി. സ്വന്തം അണികളെ പോലും നിഷ്ഠൂരമായി വെട്ടിക്കൊല്ലുന്ന പ്രസ്ഥാനമായി പാർട്ടി അധപ്പതിച്ചു. പാലക്കാട് CPIM ബ്രാഞ്ച് സെക്രട്ടറി ഷാജഹാൻ വധക്കേസിലെ പ്രതികളുടെ വെളിപ്പെടുത്തൽ അതിന് തെളിവാണെന്നും രക്തസാക്ഷികളെ സൃഷ്ടിക്കുന്ന പാർട്ടിയാണ് CPM എന്നും സുധാകരൻ പറയുന്നു. CPM കേന്ദ്രങ്ങളുടെ ഉത്തരവ് മാത്രം നടപ്പാക്കുന്ന മാനവും നാണവുമില്ലാത്ത ഒരു കൂട്ടർ ഉദ്യോഗസ്ഥർ പോലീസ് സേനയെ CPMന്റെ പോഷക സംഘടനയാക്കി മാറ്റി. സ്വന്തം അണികളെ പോലും നിഷ്ഠൂരമായി വെട്ടിക്കൊല്ലുന്ന പ്രസ്ഥാനമായി CPM അധപ്പതിച്ചു. പാലക്കാട് ഷാജഹാൻ വധക്കേസിലെ പ്രതികളുടെ വെടിപ്പെടുത്തൽ ഇതിന് തെളിവാണ്. രക്തസാക്ഷികളെ സൃഷ്ടിക്കുന്ന പാർട്ടിയാണ് CPM എന്നും സുധാകരൻ പറയുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്ന ഗൂഢാലോചനയുടെ ഭാഗമായാണ് രാഹുൽ ഗാന്ധിയുടെ വയനാട് ഓഫീസ് തള്ളിത്തകർത്ത കേസിൽ ഓഫീസിലെ സ്റ്റാഫ് ഉൾപ്പെടെ കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത നടപടിയെന്നും അദ്ദേഹം വിമർശനമുയർത്തിയിരുന്നു. വാദിയെ പ്രതിയാക്കുന്ന സമീപനമാണ് സർക്കാരും പോലീസും സ്വീകരിക്കുന്നത്. രാഷ്ട്രീയ പ്രേരിതമാണ് അറസ്റ്റ്. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നിരപരാധികളെ കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. പോലീസ് അന്വേഷണം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ പ്രതികൾ കോൺഗ്രസ് പ്രവർത്തകരാണെന്ന പ്രഖ്യാപനം മുഖ്യമന്ത്രി നടത്തി. ഈ കേസിൽ കോൺഗ്രസുകാരെ പ്രതികളാക്കാനുള്ള ഗൂഢാലോചന അവിടെ നിന്നാണ് തുടങ്ങിയത്. നീതിനിഷേധ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് പോലീസിന്റെ തീരുമാനമെങ്കിൽ അതിനെ രാഷ്ട്രീയമായി നേരിടാൻ കോൺഗ്രസും നിർബന്ധിതരാകും. ഓഫീസ് തള്ളിത്തകർത്ത SFIക്കാരെയും അതിന് ഒത്താശ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥരെയും സംരക്ഷിക്കുകയാണ് സർക്കാരെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.